കണ്ടാലോ ആളറിയുകില്ല, ഉളവു ചാൽപോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകി. ഈ ആരാധനയുടെ സമയം പരിശുദ്ധ കുർബാനയിൽ ആഗതനായിരിക്കുന്ന ഈശോയിലേക്ക് നമുക്ക് നോക്കാം. മോശയോട് ദൈവം പറയുന്നുണ്ട്, നീ ഈജിപ്തിലേക്ക് കടന്നു ചെല്ലുക. ഫറവയോട് പറയുക, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തെ ആരാധിക്കുവാനായി ഇസ്രായേൽ ജനത്തെ വിട്ടുതരേണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവര് ദൈവത്തെ ആരാധിക്കുവാനായി കടന്നു വരുന്നുണ്ട്. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഇന്നും ജീവിക്കുന്ന ദൈവം ഇതാ അരുളിക്കയിൽ നമ്മുടെ സന്നിധിയിലായിരിക്കുന്നു. ഈ ദൈവത്തെ ഹൃദയം തുറന്ന് നമുക്ക് ആരാധിക്കാൻ, പ്രത്യേകമായിട്ട് ഈശോയുടെ തിരുരക്തത്താൽ പൊതിയാൻ, സംരക്ഷിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. യെശയ്യാ 53:5 തിരുവചനം ഇപ്രകാരം പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്കു വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയ ദൈവജനമേ, ദൈവപുത്രൻ ശരീരത്തിൽ സഹിച്ചത് എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാനാണ്. എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ അപ്പമായി ദൈവം എന്റെ അരികിൽ കടന്നു വന്നിരിക്കുന്നത്. ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഈ ഒരു നിമിഷം എല്ലാ മക്കളും ഏറ്റുപാടട്ടെ. കണ്ടാലോ ആളറിയുകില്ല, എല്ലാ മക്കളും ഈശോയിലേക്ക് നോക്കട്ടെ. ഈശോയുടെ തിരുമുറിവുകളെ ധ്യാനിക്കുക. തിരുത്തോളിലെ മുറിവിനാൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. ഏറ്റുപാടി ആരാധിക്കാം. നിനക്ക് വേണ്ടി മുറിയപ്പെട്ട, നിനക്ക് വേണ്ടി ശരീരത്തിൽ സഹിച്ച ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പാടട്ടെ. ഈ നിമിഷം
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും കുടുംബം തന്നെയും വിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ജോലിക്ക് വേണ്ടി പോയിട്ടുള്ളവരെ വിവിധങ്ങളായ സേവന മാർഗ്ഗങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ള എല്ലാവരെയും ഓർക്കാം. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയിരിക്കുന്നവർ ജീവിക്കുവാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ആരും തന്നെ ഇല്ലാതെ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ പലപ്പോഴും നാട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുവാൻ വേണ്ടി വിഷമിക്കുന്നവർ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളുടെ പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ വിവിധങ്ങളായിട്ടുള്ള വേദനകൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരുണ നിറഞ്ഞ മുഖം അവരുടെ മേൽ തിരിയുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള സന്യസ്തരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ അവരൊറ്റയ്ക്കല്ല, നാം അവരോട് കൂടെയുണ്ട് എന്നുള്ള വലിയൊരു വിശ്വാസം അവർക്ക് നൽകുവാൻ വേണ്ടി ഈ നിമിഷം നമുക്ക് ഒരിക്കൽ കൂടി അവിടുത്തെ സ്തുതിച്ച് പാടി ആരാധിക്കാം. ഉള്ളുകൾ ചിരസില്ലാഴ്ന്നതും നിച്ചിരസുയരുവല്ലയോ ചുടുചോറത്തുള്ളിയായി എനിക്ക് വേണ്ടി വരിക്കാം, യേശുവിനെ ആരാധിച്ചുകൊണ്ട് പാടണേ. കാലിത്തൊഴുത്തിൽ എനിക്ക് വേണ്ടി പിറക്കാം, അത്രമാത്രം എളിമപ്പെട്ട യേശുവിനെ ആരാധിക്കട്ടെ. എല്ലാ മക്കളും ആരാധിക്കട്ടെ. നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഹൃദയം നിറയെ സ്നേഹവുമായി അവിടുന്ന് നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട്. അമ്മയുടെ മാറിൽ ചേർന്ന് തണുത്തുറഞ്ഞ മലം ചെരിവിലൂടെ ഈജിപ്തിലേക്ക് പാലായനം ചെയ്തത് ഈ അപ്പമായി എന്നോട് കൂടെ ആയിരിക്കുവാനാണ്. 30 വയസ്സുവരെ ആരാലും അറിയപ്പെടാതെ തച്ചന്റെ ജോലി ചെയ്തത് ഈ ഒരപ്പമായി എന്റെ കൂടെ ആയിരിക്കുവാനാണ്. ഭ്രാന്തനെന്നും മദ്യപനെന്നും പാപികളുടെ സ്നേഹിതനെന്നും മുദ്ര കുത്തപ്പെട്ടത് നമ്മോട് കൂടെ ഈ അപ്പമായി ആയിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. കാൽവരി മലയിലെ കുരിശിലേക്ക് അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. ഒരുപാട് തവണ മുഖം കുത്തി നിലത്ത് വീഴുന്നുണ്ട്. ഒരു പരാതി പോലും പറയാതെ കാൽവരിയിലെ കുരിശിലേക്ക് നടന്നു നീങ്ങിയത് ഈ അപ്പമായി എന്റെ കൂടെ ആയിരിക്കുവാൻ. അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എല്ലാ മക്കളും ഏറ്റുപാടട്ടെ. കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ മറിയിടമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ. ചേർന്ന് പാടേണ്ട എല്ലാ മക്കളും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി സഹിച്ച ദൈവത്തെ
ആരാധിച്ചു കൊണ്ട് സൗഖ്യത്തിന് വേണ്ടി വിദേശത്തായിരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് അവരുടെ നൊമ്പരങ്ങളെ സമർപ്പിച്ച് പാടട്ടെ, എന്ന് പാടട്ടെ, അഭിഷേകം അറിയട്ടെ, സൗഖ്യം അറിയട്ടെ. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുനാഥന്റെ ജനനത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. എന്നാൽ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവപുത്രനെ കൊല്ലുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന്. തൻ്റെ വത്സലനായ പിതാവിന് സ്വപ്നത്തിലൂടെ ലഭിക്കുന്ന സന്ദേശമനുസരിച്ച് അമ്മയും മകനെയും കൂട്ടി വിശുദ്ധ യൗസേപിതാവ് മറ്റൊരു ദേശത്തിലേക്ക് പലായനം ചെയ്യുന്നുണ്ട്, ആരാലും അറിയപ്പെടാതെ ഒളിച്ചു താമസിക്കുവാൻ വേണ്ടി. നമ്മളുടെ വിദേശത്തായിരിക്കുന്ന എല്ലാ മക്കളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മിൽ നിന്നുമെല്ലാം അകറ്റപ്പെട്ടവരാണ്, വേദനിക്കുന്ന മക്കളാണ്, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ മൂലം നിർബന്ധിതരായിട്ട് മറ്റുള്ള ദേശങ്ങളിൽ പോയി താൻ അറിയാത്ത ദേശത്തും ഭാഷയും സംസാരിച്ചുകൊണ്ട് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒരുപക്ഷെ ഭവനങ്ങളിൽ ഉള്ളവർ പോലും കുറ്റപ്പെടുത്തും, നീ വിദേശത്തായിരിക്കുമ്പോൾ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുമ്പോൾ ഞങ്ങളെ നീ മൈൻഡ് ചെയ്യുന്നില്ല, ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നീ ഇടപെടുന്നില്ല, ഞങ്ങളെ നീ സഹായിക്കുന്നില്ല, നാട്ടിൽ വന്നാൽ പോലും ഞങ്ങളെ അറിയാത്തതുപോലെ നീ ഭാവിക്കുന്നുവെന്ന്. അവരങ്ങനെ മാറ്റപ്പെട്ടത് അവരുടെ ക്ലേശങ്ങൾ കൊണ്ടാണ്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ തങ്ങളുടെ ജീവിതം തന്നെ മറന്നുകൊണ്ട് ജീവിച്ചു പോയിട്ടുണ്ടാകാം. അത് മറ്റുള്ളവരെ പോറ്റുവാൻ വേണ്ടിയാണ്, അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി. ഈ നിമിഷം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വിദേശ രാജ്യങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും അവർ അനുഭവിക്കുന്ന യാതനകളെ, വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, ഈ കൊറോണ മഹാമാരി മൂലം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് സ്വന്തം ദേശത്തേക്കോ ഭവനത്തേക്കോ തിരിച്ചു വരുവാനായി കഴിയാതെ വേദന അനുഭവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും സമർപ്പിക്കാം. വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെടുന്ന കുടുംബങ്ങളിലേക്ക് അവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറുവാൻ വേണ്ടി കടബാധ്യതയിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ ആരോഗ്യം നൽകുവാൻ വേണ്ടി, സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നൽകി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അപകടങ്ങളിലും ആപത്തിൽ നിന്നും അവരെയും അവരുടെ വേണ്ടപ്പെട്ടവരെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഈ നിമിഷം ഞങ്ങൾ അഭിഷേകത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരുടെ വേദനകളിലേക്ക്, അവരുടെ ദുരിതങ്ങളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, ദുരിതങ്ങളിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. മകനെ മകളെ, നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ ഏകാന്തതയിൽ, നീ അനുഭവിക്കുന്ന യാതനയിൽ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഈ 30 വർഷം സഹനത്തിലൂടെ കടന്നുപോയി ആരാലും അറിയപ്പെടാതെ 3 വർഷം കൊണ്ട് ലോകത്തെ കീഴടക്കിയ യേശുനാഥൻ, നസ്രായനായ യേശുനാഥൻ നിന്നെ പോലെ തന്നെ കുരിശ് വഹിച്ചവനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ കുരിശുകൾ നസ്രായനായ യേശുവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അഭിഷേകത്തോടുകൂടി മനമുരുകി പ്രാർത്ഥിക്കട്ടെ. ദൈവം നിന്നോട് കൂടെയുണ്ട്, യൗസേപിതാവ് നിന്നോട് കൂടെയുണ്ട്, പരിശുദ്ധ കന്യകാ മറിയം നിന്നോട് കൂടെയുണ്ട്, യേശുനാഥൻ നിന്നോട് കൂടെയുണ്ട്, മീഖായേൽ മാലാഖയുടെ സംരക്ഷണം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമ്മളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുവാൻ വേണ്ടി വിവിധങ്ങളായിട്ടുള്ള ജീവിത മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളുടെ ജീവിതത്തിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരേണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. എല്ലാ മക്കളും യേശുവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തട്ടെ, എല്ലാ മക്കളും മുട്ടുകുത്തട്ടെ.
എല്ലാ മക്കളും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ആരാധന പാടട്ടെ, ആരാധന പാടട്ടെ, ആരാധന പാടട്ടെ. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. രോഗമേഖലകളെ സമർപ്പിക്കട്ടെ, യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കട്ടെ. കോവിഡ് രോഗബാധിതരായ മക്കളെ സമർപ്പിക്കട്ടെ. പ്രത്യേകമായിട്ട് ഐ സിയുവിൽ ആയിരിക്കുന്ന ഒരു മകളെ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു നിമിഷം സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഗീതം പാടിടാ, നന്മ നിറഞ്ഞൊരു ഗീതം പാടി ചേർന്ന് പാടാ. വിണ്ടനാഥൻ ഗീതം പാടിടാ, നന്മ നിറഞ്ഞൊരു ഗീതം പാടിടാ. ആരാധന പാടട്ടെ, ആരാധന 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 യേശുവേ, ആരാധന ആരാധന. എല്ലാ മക്കളും ചേർന്ന് പാടട്ടെ, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിദേശത്തായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ സന്നിധിയിലേക്ക് നിങ്ങൾ കരങ്ങൾ ഉയർത്തട്ടെ. സാധിക്കുന്ന എല്ലാ മക്കളും ഈശോയുടെ സന്നിധിയിൽ, നിങ്ങൾ ഭവനങ്ങളിൽ ആയിരുന്നു കൊണ്ട് മുട്ടുകൾ മടക്കി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കുന്നവരെ മറ്റൊരുവന്റെ സന്നിധിയിൽ മുട്ടുകൾ മടക്കുവാനായിട്ട് അനുവദിക്കുകയില്ല. ഈശോയെ പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മക്കളെ, വിദേശങ്ങളിലാക്കിയ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ദൈവരാജി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിക്കുന്ന ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഡിപ്രഷൻ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പഠന മേഖലയിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല കോഴ്സ് തിരഞ്ഞെടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ എടുത്തു മാറ്റപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു നിമിഷം ഈശോയുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ഈശോയെ എന്നെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും ഈശോയുടെ പ്രാർത്ഥിക്കാം. ഭവനങ്ങളിൽ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെ അഭിഷേകത്തോടുകൂടി സ്പർശിക്കുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗങ്ങളെ അങ്ങ് എടുത്തു മാറ്റണമേ. ദൈവമേ, വിദേശത്തും സ്വദേശത്തുമായി രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും അങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് കൊറോണ മഹാമാരിയിൽ സംരക്ഷിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ മക്കളും ആരാധന പാടട്ടെ. ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കാം. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. എല്ലാ മക്കളും സമർപ്പിക്കട്ടെ. ഈശോരികളിലേക്ക് കടന്നു വരുന്ന ഈശോയെ, നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് എന്നെ തൊടയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഈശോ അകലേകുന്ന പോലും എന്നെ മനസ്സിലാക്കുന്ന ദൈവം. ഈശോ പറയുന്നുണ്ട്, നീ നടക്കുന്നതും കിടക്കുന്നതും നിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന നിയോഗങ്ങൾ പോലും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈശോയുടെ ഒരു പ്രാർത്ഥന നമുക്ക് ഉയരട്ടെ. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഞാൻ വിനാശത്തിന്റെ മാർഗത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ എന്നെ ശാശ്വത മാർഗത്തിലൂടെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപമേഖലകളെ, കുടുംബങ്ങളെ, ബലഹീനതകളെ സമർപ്പിക്കാം. നമ്മുടെ മനസ്സിന്റെ തന്ത്രങ്ങളെ സമർപ്പിക്കാം. ഈശോയെ സമ്പത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ ഉപകാരികളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ സഹായിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സമ്പത്തിന്റെ മേഖലകളിലുള്ള വലിയ അഭിഷേകം നൽകണമേ. എല്ലാ തടസ്സങ്ങളും എടുത്ത് മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പത്ത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാ മക്കളെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ. വിശുദ്ധ മിഖായിൽ മാലാഖയുടെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. വൈശാചിക പീഡകളെല്ലാം എടുത്തു മാറ്റപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ അഭിഷേകത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ഈ ഒരു നിമിഷം വിടുതൽ ലഭിക്കട്ടെ. ഭവനങ്ങളിൽ നിന്ന് എതിർ ചിന്തകൾ എടുത്തു മാറ്റപ്പെടട്ടെ. സമാധാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, സമ്പത്ത് നിറയട്ടെ. പരസ്പരം മനസ്സിലാക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം ലഭിക്കട്ടെ. വിശുദ്ധി കൊണ്ട് നിറയട്ടെ, കൃപ കൊണ്ട് നിറയട്ടെ. ഈശോയെ എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 യേശുവേ.
ആരാധന യേശുവേ. എന്നോട് കൂടെയായിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകുവാനായി സ്വർഗം തുറന്ന് ഞങ്ങൾ അരികിലേക്ക് കടന്നു വന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ പൈശാചിക പീഡകളിൽ നിന്നും ഞങ്ങളെ പരിരക്ഷിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയ്ക്ക് സ്തുതി ചൊല്ലാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.